स्नान से वाले महनीय क्रिस्तीय शुश्रूष आरंभ मुदानुभवान नादने कृप नल्कि प्रार्थिवे का विश्वास कर्तवे दैवदास कर्तवे पेरिवे कर्तवे आरे आदमी का श्रमिक दैव तुशुद्धात्मा हृदय विश्वास ജോയെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്ന നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസന്മാരക്കായി സ്തോത്രം. അവരെ നാഥനെ നീ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ഇപ്പോൾ മത്തായി സുവിശേഷം 28 അധ്യായം
അവസാന ഭാഗം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ദേവദാസന്മാർ ഒരാളാണ്. ഈ തിരുവചനമാണ് ക്രിസ്തീയ സ്നാനത്തിന് ഏറ്റവും പ്രാധാന്യത കൽപ്പിക്കപ്പെടുന്ന അവിടെ യേശു കർത്താവ് താൻ കരയേറിപ്പോകുന്നതിൻ്റെ ഒടുവിലായിട്ട് ലോകത്തിന് കൊടുത്ത ഒരു കൽപ്പനയാണ് സ്നാനപ്രയാണം. വിശ്വസിക്കുന്നവരെ മാത്രം സ്നാനപ്പെടുത്തുക എന്നുള്ളതാണ് ബൈബിളിൻ്റെ പ്രമാണമെന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവരെ കൃത്യമായ യേശുവിൻ്റെ ഉപദേശങ്ങളും കൽപ്പനകളും പഠിപ്പിക്കുകയും പഠിപ്പിച്ചനന്തരം അവരെ സ്നാനത്തിലേക്ക് നയിക്കുക എന്ന കർത്താവിൻ്റെ കൽപ്പനയാണ് ഇന്ന് പകലൂടെ നിറവേറപ്പെടുവാനായിട്ട് പോകുന്നത്. എന്നെ ശ്രമിക്കുന്ന പ്രിയരെ, നിങ്ങൾ ആരെങ്കിലും സ്നാനം ഒരു സാധാരണ കാര്യമാണെന്ന് മാത്രം കരുതുകയാണെങ്കിൽ അങ്ങനെ കരുതിക്കളയേണ്ടുന്ന ഒന്നല്ലത്. മറിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയ യേശുക്രിസ്തു പാപപരിഹാരം നിർവഹിച്ചതിന് ശേഷം മുഴുവലോകത്തോടും അനുസരിക്കുവാൻ വേണ്ടി പറഞ്ഞ അവൻ്റെ കേൾക്കുന്നതിൽക്കൂടെ നിർവഹിക്കുന്നതിൽ കൂടെ നാം ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു തീരുമാനത്തിന് ഒതുക്കത്തിന് കാരണമായി തീരണം. യേശുവിൻ്റെ കൽപ്പന അതനുസരിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളത്. ആ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നിൽക്കട്ടെ. തുടർന്ന് വളരെ പ്രാർത്ഥനയോടുകൂടെ നാം എല്ലാവരും ദൈവത്തിനായിരിക്കുമ്പോൾ പ്രിയ സഹോദരൻ ജിജോ മുൻപോട്ട് വരുന്നു. പാനം ചെയ്യുവാൻ കഷ്ടതായി അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടതായി പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിട മഹിമയിനാവിയാലെ പാടും ഞാൻ പരമേശ്വനു സദരം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വനു സദരം. ഇപ്പോൾ പ്രിയ ജിജോ, താൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം എന്താ എന്നുള്ളത് തനിക്ക് മുമ്പിൽ നിൽക്കുന്ന സാക്ഷികളായിട്ടുള്ളവരുടെ മുമ്പിൽ താൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ആ വിശ്വാസ പ്രമാണത്തിന് പ്രഖ്യാപനത്തിന് വേണ്ടി ജിജോ എഴുതുന്നത്. പ്രഖ്യാപനം ഇവിടെ ജിജോ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. താൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വിശ്വാസം നിലനിർത്തുന്നതെന്നും ആ വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്ന് പകലൂടെ ചെയ്തിരിക്കുന്നത്. ആ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ ജിജോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ആദാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ വന്ന് തിരുവഴുത്തിൻ പ്രകാരം കന്യകയിൽ യാതനായി മനുഷ്യരുടെ ഇടയിൽ പാർത്ത് നന്മ സുവിശേഷിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുകയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ മഹിമയിൽ വലതുഭാഗത്ത് ഇന്നും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യാശയോടുകൂടെ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ വീണ്ടും ചേർപ്പാൻ കടന്നു വരികയും ചെയ്യുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തു സഹോദരൻ ജിജോ വിശ്വസിക്കുന്നു. സ്നാനം ദൈവത്തിൻ്റെ കൽപ്പനയാണെന്നും അത് ക്രിസ്തുവിനെ ധരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തേണമെന്നുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന നിമിത്തവും അപ്പോസ്തലന്മാരുടെ ഉപദേശവും ആദിമ സഭയുടെ നടപടിയും പ്രിയ സഹോദരൻ ജിജോയുടെ സാക്ഷിവചനവും നിമിത്തം ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. സ്വർഗീയ പിതാവെ, അങ്ങയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സഹായിക്കുമാറാകണമേ. പുതിയ സൃഷ്ടിയായി പുതുജീവനിൽ ജീവിക്കുവാൻ സ്വഭാവങ്ങളും ദൈവിക അനുഭവങ്ങളും തന്റെ ഈ സമൂഹത്തിൽ മാതൃകാപരമായി ജീവിക്കുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഐശ്വര്യമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനായി സ്തോത്രം പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ, മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. എന്നേശു ജീവിക്കുന്നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ, തന്നെ പിരിഞ്ഞൊരു ജീവിതമേക്കെല്ലാം എന്നെ ശുവത്രേ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രിയരെ, സ്നാന ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് ഒരു സന്ദേശം പറയാനായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം നശ്വരമായി ലോകത്തിൽ വളരെ പെട്ടെന്ന് നിൽക്കുന്നതാണ്. മനുഷ്യൻ്റെ മരണം ഏത് സമയമെന്ന് ആർക്കും അറിയുവാനായിട്ട് കഴിയുന്നില്ല. മനുഷ്യൻ ജീവിക്കുന്നത് മരണം വരെയുള്ള ജീവിതമാണ്. നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സ്വന്തങ്ങളും കുടുംബങ്ങളും എല്ലാം മരണം വരെയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്നാൽ മരണത്തിനപ്പുറം മനുഷ്യനൊരു ജീവിതമുണ്ട്. ആ മരണത്തിനപ്പുറം ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നാം ഇവിടെ ഈശ്വരനെ പിടിക്കുന്നതും ദൈവത്തെ പിടിക്കുന്നതെല്ലാം മരണശേഷമുള്ള ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിനു വേണ്ടി മാത്രമാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇന്ന് നിങ്ങൾ യേശുവിനെ മനസ്സിലാക്കുന്നത് ഒരു ക്രിസ്തീയ മതത്തിൻ്റെ ദൈവമായിട്ടാണ് മാത്രം എങ്കിൽ അറിയുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, യേശു ക്രിസ്തീയ മതത്തിൻ്റെ ദൈവം മാത്രമല്ല, അല്ലെങ്കിൽ ദൈവമല്ല, സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഈ ലോകത്തിൽ വന്ന ദൈവപുത്രനായ യേശു കർത്താവാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കാൻ നിങ്ങൾ ആരെങ്കിലും യേശുവിൽ കൂടെയുള്ള രക്ഷയുടെ ആ സന്ദേശം സ്വീകരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറയുവാനായിട്ട് എനിക്ക് കഴിയും. മരണശേഷമുള്ള ഒരു നിത്യജീവൻ യേശുവിൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും പ്രാപിക്കുവാനായിട്ട് കഴിയും. നമ്മൾ തമ്മിൽ കാണുന്ന ഒരു പക്ഷേ അവസാനത്തെ സമയമായിരിക്കും. നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അത്ര മാത്രമുള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ നശ്വരമായ ജീവിതത്തിൽ ഒരു കാര്യം നിങ്ങൾ അറിയുക, നിങ്ങളുടെ ജീവിതത്തിൽ നശിക്കാത്ത ഒരു ആത്മാവുണ്ടെന്നും ആ ആത്മാവിനൊരു നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ച ഈശ്വരന്റെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണെന്നുള്ള ഒരു യാഥാർത്ഥ്യയുടെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും ദൈവത്തിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും
അനവധിയായി നൽകുമാറാകട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുടുംബ ജീവിതത്തെയും ഭാവി ജീവിതവും ആസുരമാകട്ടെ സന്തോഷകരമായി തീരട്ടെ അനുഗ്രഹമാകട്ടെ എല്ലാറ്റിനും ഉപരിയായി നിത്യജീവന്റെ പങ്കാളികളായി തീരുവാൻ സർവേശ്വരൻ നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ലഘു സന്ദേശം ഞാൻ നിങ്ങൾക്കായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോൾ വിധ സന്തോഷാസ്ത്ര പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത് പരിശുദ്ധ ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് ഞങ്ങളുടെ മകൻ ജിജോ കർത്താവിനെ വിശ്വസിക്കുകയും തക്ക സമയമായപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ സ്നാനപ്പെടുവാൻ അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ ദൈവമേ അങ്ങ് സഹായിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ ഈ ശുശ്രൂഷയെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു സ്നാന ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ കർത്താവേ ശുശ്രൂഷ ഏൽക്കുവാൻ അങ്ങയുടെ പ്രിയ മകനെയും ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ പ്രത്യാല കർത്താവേ തൻ്റെ സ്നേഹിതന്മാർ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെ കടന്നു വരുവാനായിട്ടിടയായിത്തീർന്നു അവരോട് കർത്താവേ ദൈവവചനത്തിൽ നിന്ന് കർത്താവ് ഇടപെട്ട കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവവചന ശുശ്രൂഷിക്കണങ്ങളുടെ ദാസനെ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ എല്ലാ ശുശ്രൂഷയുടെ മേലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടായതിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് വരുന്നാളുകളിൽ കർത്താവിന് വേണ്ടി ചിലരെ കൂടെ കർത്താവ് മാറ്റിവെച്ച വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ എല്ലാ നന്മകൾ കൊണ്ട് നിറച്ചതിനായി സ്തോത്രം എല്ലാത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടായതിനായി നന്ദി പറയുന്നു കർത്താവേ തുടർന്ന് മാനിക്കണം ദൈവത്തോട് നമുക്ക് കർത്താവേ പ്രിയ ജിജോയെ കർത്താവേ അനുഗ്രഹിച്ചു എല്ലാ ജീവിതത്തിലും ദൈവക്രമ കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് കർത്താവേ പ്രാർത്ഥിക്കുക ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗ സഹവാസം നമ്മോട് കൂടെയും സ്നാന ഏറ്റപ്പെട്ട ദൈവ പ്രിയ മകനോട് കൂടെയും ശുശ്രൂഷകളോട് കൂടെ എല്ലാപ്പോഴും ഈ കടന്നു വന്ന എല്ലാവരോട് കൂടെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ഇന്ന് പകൽ ജയം നൽകി ദൈവത്തെ സ്തുതിക്കാം ഒന്നും ചെയ്യണ്ട അങ്ങോട്ട് നീക്കാൻ മതി അല്ല പപ്പയുടെ ഇരിപ്പല്ല അടി ഞാനാരോ
Gracias.